സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലേവായരുടെ പുസ്തകം അതിരുകളുടെ ഗ്രന്ഥമാണ്. ഉടലിന്റെയും ഉലകിന്റെയും മേൽ വരച്ചിട്ട അതിർ രേഖകൾ. ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവജനവും പരിശുദ്ധനായിരിക്കണമെന്ന അടിസ്ഥാന പ്രമാണത്തിന്റെ വിളംബരമാണ് അതിൽ. ദ ഹോളിനെസ് കോഡ്, ലേവായർ 11. ആചാരപരതയുടെ ഒരു ഭാഷയുണ്ട് ആ ഗ്രന്ഥത്തിന്. അതിന്റെ ആന്തരികാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരാൾക്ക് അതിൽ വഴിതെറ്റിപ്പോകാനും ഇടയുണ്ട്. അതിനാൽ ഒരു നൂലാമാല പോലെ, ലാബിറന്ത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം റോമർക്കെഴുതിയ ലേഖനത്തിൽ കണ്ടതുപോലെ സ്നേഹത്തിലേക്ക് എത്തിപ്പെടാതെ കുഴഞ്ഞു പോകുന്ന, അപകടവലയമാകുന്ന നിയമനിഷ്ഠ. ആ ഗ്രന്ഥത്തിൻ്റെ ഹീബ്രു നാമം വൈക്ര എന്നാണ്. ദൈവം വിളിച്ചു എന്ന് സൂചിപ്പിക്കാൻ. ദൈവം വിളിക്കുന്നത് നമ്മെ വിശുദ്ധീകരിക്കാനാണല്ലോ. 1 തെസ്സലോനിയർ 5:23 മുതൽ. ഈ വിശുദ്ധീകരണമാകട്ടെ നമ്മെ ദൈവത്തിൻ്റെ മുൻപിൽ കൃതജ്ഞതയുള്ളവരാക്കണം. ഇതാണ് നമ്മെ സംബന്ധിച്ച ദൈവഹിതം. 1 തെസ്സലോനിയർ 5:18. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. ലേവായർ 13:45 പറയുന്നു, കുഷ്ഠരോഗികൾ അകലെ മാറി നിന്ന് വിളിച്ചു പറയണം, ഈക്ര, ഞങ്ങൾ അശുദ്ധരാണ് അശുദ്ധരാണ് എന്ന്. ദൈവം വിളിക്കുന്നു ഈക്ര എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഗ്രന്ഥത്തിൽ മനുഷ്യൻ്റെ ഈ അകലങ്ങളെയും വിളിച്ചു പറയലുകളെയും ഈക്ര സൂചിപ്പിക്കുന്നത് ഒരു ചർമ്മരോഗത്തിനപ്പുറം ആത്മാവിൻ്റെ തന്നെ ആഴങ്ങളെയും അകലങ്ങളെയും കുറിക്കാനാണ് എന്ന് കരുതാൻ എളുപ്പമാണ്. നാഥൻ ഇന്ന് ഗലീലയുടെയും സമരിയയുടെയും അതിർവരമ്പിലൂടെ നടക്കുകയാണ്. യാതൊരു മനപ്പൊരുത്തവും ഇല്ലാത്ത ദേശങ്ങളാണെന്ന് ഓർക്കണം. അവൻ ആ പ്രദേശത്തെ ഒരു ഗ്രാമത്തിൽ 10 കുഷ്ഠരോഗികളെ കണ്ടുമുട്ടുന്നുണ്ട്. നല്ല അകലത്തിൽ നിന്നുകൊണ്ട് അവർ ഇവൻ്റെ കരുണയ്ക്കായി വിളിച്ചപേക്ഷിക്കുകയാണ്. ദേശത്തിൻ്റെ അതിരുകളെ മായച്ചു നടക്കുന്നു നാഥൻ. രോഗം മൂലം മാഞ്ഞുപോയ വിഭാഗീയതകളും അതിരുകളും ഈ കുഷ്ഠരോഗികളുടെ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താനാകും. പരമ്പരാഗതമായ ശത്രുതയിലായിരുന്ന യഹൂദരും സമരായരും കുഷ്ഠരോഗം ബാധിച്ചതിൽ പിന്നെ ഒരുമിച്ച് നിലകൊള്ളുന്നതിൻ്റെ സാങ്കത്യം വേറൊന്നുമല്ല. കാരണം അവർ ഒരുപോലെ സമൂഹത്തിൽ നിന്ന് തിരസ്കൃതരായിരിക്കുന്നു. നമുക്കെല്ലാം തന്നെ ദൈവത്തിൻ്റെ ക്ഷമയും കാരുണ്യം ആവശ്യമുണ്ടെന്നും സ്നേഹത്തിൻ്റെ കടം എല്ലായ്പ്പോഴും മീട്ടാതെ ബാക്കിയാണ് എന്നും എല്ലാവർക്കും ദൈവത്തിന് കടം കൊടുക്കേണ്ടതായി ആർക്കും ഇതുവരെ വന്നിട്ടില്ല എന്നും ഓർമ്മപ്പെടുത്താൻ തന്നെയായിരിക്കണം ഇത്. ഈ കഴിഞ്ഞ ദിവസം റോമാക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെയും ഉത്തമരും വിശ്വസ്തരുമായ ആ ഭൃത്യരുടെ ഉപമയിലൂടെയും നാം കണ്ടത് ഇതുതന്നെയാണ്. നാഥൻ അവരോട് പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതർക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തി വരുവിനെന്ന്. ഈ നിയമം ലേവായരുടെ ഗ്രന്ഥത്തിലുള്ളതാണ്. ചർമ്മരോഗങ്ങൾ സുഖപ്പെട്ടുവെന്ന് പുരോഹിതന്മാർ സാക്ഷ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഒരുവൻ കൂട്ടായ്മയിലേക്ക് തിരികെ പ്രവേശിക്കാനോ ആചാരപരമായ അശുദ്ധി അകലാനോ സാധിക്കൂ. രസകരമായ കാര്യമെന്തെന്നാൽ സമരിയാക്കാരന് ഈ നിയമം ബാധകമല്ലല്ലോ. അതുകൊണ്ടായിരിക്കണം ആ സമരിയാക്കാരൻ മാത്രം തിരിച്ചു വരുന്നത് തൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക്. മറ്റുള്ളവർ നിയമനിഷ്ഠകളെ തേടിപ്പോയപ്പോൾ അകലെ നിന്നവൻ ഇതാ നാഥൻ്റെ പാദങ്ങൾ തൊടുവോളം അടുത്തു വരുന്നു. 10 പേർ ഒരാളായി ചുരുങ്ങുന്നു. ഈ ആത്മസമർപ്പണം, ഏകമനസ്കത, ഹെപ്ലോട്ടസ് കഴിഞ്ഞ ദിവസവും മുൻപുമൊക്കെ നാം കണ്ടിട്ടുള്ളതാണ് ധാരാളമായി. സ്നേഹത്തിൻ്റെ ഉദാരതയെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയായിട്ട് ജനറോസിറ്റി. ദൈവം നമ്മെ വീണ്ടെടുക്കാനായി ഏക മനസ്സോടെ അർപ്പണബുദ്ധിയോടെ സദാ പ്രവർത്തന നിരതനാകുന്നു എന്നൊരു അനുഭവം ഇതിൽ ചാലിച്ചെഴുതിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ഈ ആത്മസമർപ്പണത്തിൽ 2 കൊരിന്ത്യർ 9. ഈ ഉദാരത നമ്മെ കൃതജ്ഞതാ സ്തുതിയിലേക്ക് നയിക്കുകയാണ്. എവുക്കരിസ്തിയ 2 കൊരിന്ത്യർ 9:11. പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണത് എവുക്കരിസ്തിയ. അതായത് നാം ക്രിസ്തുവിൻ്റെ സ്നേഹോദാരമായ വിരുന്നിലേക്ക് ചേർത്തണയ്ക്കപ്പെടുന്നു ഈ ഒരു വീണ്ടെടുപ്പിലൂടെ. ഈ സമരിയാക്കാരൻ തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും സംഭവിക്കേണ്ട ക്രിസ്തുവിൻ്റെ വിളികേട്ട് നമ്മുടെ വിശുദ്ധീകരണത്തെ മാനിച്ചുകൊണ്ട് നാം ഉയർത്തേണ്ട ആ സ്തുതിയുടെ ആത്മസമർപ്പണത്തിൻ്റെ ജീവിതഗതിയെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ക്രിസ്തുവിനെതിരെ വാതിലടച്ചു കളയാതെ ഈ വിരുന്നിനായി അവനെ ചേർത്തണയ്ക്കണമെന്ന് കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതല്ലേ ഉള്ളൂ. വെളിപാട് 3. നമ്മളോടൊപ്പം ഈ വിരുന്നുണ്ണാൻ ക്രിസ്തു അതിയായി ആഗ്രഹിക്കുന്നുമുണ്ടല്ലോ. ദസീദേറോ ദസീദറാവി, ലൂക്കാ 22:15. ഇന്ന് തൻ്റെ ജനത്തിനും ഇതേ അതിയായ ആഗ്രഹം തന്നോടുണ്ടാകണമെന്നാണ് ദൈവം ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്. ജ്ഞാനം 6. നമ്മൾ ഭരണാധികാരികളെപ്പോലെ നല്ല മികവുള്ളവരാണ്. ന്യായാധിപന്മാരെപ്പോലെ നല്ല ചിന്താശേഷിയും ആലോചനാബുദ്ധിയുമുള്ളവർ, ഉയർന്ന ജീവിതരേഖകൾ സ്പർശിച്ചു കഴിഞ്ഞവർ. എന്നിട്ടും നാം ഏറ്റവും അടിസ്ഥാനപരമായ ദൈവസ്നേഹത്തെ, ദൈവവുമായുള്ള ഇഴയടുപ്പത്തെ മറന്നുപോകുന്നുണ്ടോ? എന്തും ചെയ്യാനും ആലോചിച്ചുറപ്പിക്കാനും തിരഞ്ഞെടുക്കാനുമൊക്കെ കഴിവുള്ള നമ്മൾ ദൈവവചനത്തെയും ദൈവഹിതത്തെയും അവഗണിച്ചു കളയുകയാണോ? ദൈവവചനത്തെ നാം അതിയായി ആഗ്രഹിക്കണമെന്ന് ഇന്ന് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഈ വചനം ആ ദൈവഹിതത്തിൻ്റെ കുറി തന്നെയാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിനായി നൽകപ്പെടുന്നതുമാണ്. 1 തെസ്സലോനിയർ 4:3. നമ്മെ വിശുദ്ധീകരിക്കാനായിട്ടാണ് പിതാവ് സദാ കർമ്മനിരതനായിരിക്കുന്നത്. 1 തെസ്സലോനിയർ 4:3.
ഇന്നലെ കൃഷ്ണനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു തന്റെ പിതാവ് സദാ കർമ്മനിരതനാണ് എന്ന്. ഇന്ന് മഹാനായ വിശുദ്ധ ആൽബർട്ടിന്റെ തിരുനാളാണല്ലോ. അദ്ദേഹം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, സ്നേഹത്തിന്റെ പാതയിലൂടെ മാത്രമാണ് മനുഷ്യൻ ദൈവത്തോടും ദൈവം മനുഷ്യനോടും അടുത്ത് എത്തിച്ചേരുന്നത് എന്ന്. ഇന്ന് ആ കുഷ്ഠരോഗി ക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് നോക്കൂ. അകലങ്ങളെ ഭേദിച്ചുകൊണ്ട് ക്രിസ്തു നമ്മളുമായുള്ള അകലങ്ങൾ എത്രയോ മുൻപേ ഭേദിച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മൾ എത്രമാത്രം ആത്മസമർപ്പണത്തോടെ ആത്മവിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ പ്രാർത്ഥനകൾ പൂവണിയും പ്രവൃത്തികൾ ഫലമണിയും. വിശുദ്ധ ആൽബർട്ട് ഓർമ്മിപ്പിക്കുകയാണ്, മൂന്നാഴ്ച മുൻപ് നാം വിശുദ്ധ കൊച്ചുത്രേസ്യയെ സംബന്ധിച്ച ആപ്പസ്തോലിക പ്രബോധനം ധ്യാനിച്ചപ്പോൾ ശ്രദ്ധിച്ച കാര്യം തന്നെയാണിത്. സെല്ല കോൺഫിയോൺസ്, ആത്മധൈര്യം, ആത്മധൈര്യം ഒന്ന് മാത്രമാണ് നമ്മെ സ്നേഹത്തിലേക്ക് എത്തിക്കുന്നത് എന്ന ആ വിശുദ്ധയുടെ വാക്യങ്ങൾ. മനുഷ്യന്റെ ഈ ആത്യന്തികമായ ദൈവികാന്തസ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 139:8 ധ്യാനിച്ചതാണ്. ഇന്ന് സങ്കീർത്തനം 82 മറ്റൊരു ഭാഷയിൽ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ ശക്തിയും ആലോചനാശേഷിയും പാ ആൻഡ് ജഡ്ജ്മെന്റ് ദൈവിക ജ്ഞാനത്തിലൂന്നിയതായിരിക്കണമെന്ന് ഇന്ന് ജ്ഞാനമാർ നമ്മെ ഓർമ്മിപ്പിച്ചപ്പോൾ അതേ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഇന്ന് സങ്കീർത്തനം 82 പറയുന്നു, നമ്മളെല്ലാം ദൈവങ്ങളാണ് എന്ന്. കാരണം ദൈവം നമ്മളെ അങ്ങനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആലോചനാശക്തിയും കർമ്മശേഷിയും ദൈവാനുകരണങ്ങളായി മാറേണ്ടിയിരിക്കുന്നു. ദൈവത്തെ കൂടാതെയുള്ള പ്രവർത്തനങ്ങളിലും ചിന്തകളിലും അല്ലെങ്കിൽ നമ്മൾ തകർന്നടിഞ്ഞു വീഴുമെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നു യഹൂദർ ക്രിസ്തുവിനെതിരെ കുപിതരാകുന്നത്. കാരണം ക്രിസ്തു ദൈവവുമായി തന്നെ തന്നെ സാമ്യപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ 5:17. മറ്റൊരവസരത്തിൽ ഇതുപോലെ തന്നെ ക്രിസ്തു തന്നെ തന്നെ ദൈവത്തിന് സമനായി മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവദൂഷണം പറഞ്ഞുവെന്ന് ആരോപിച്ച് അവനെ അവർ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യോഹന്നാൻ 10:34-38. അന്ന് നാഥൻ ഈ സങ്കീർത്തനം 82:6 ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ദൈവവചനം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതിനാൽ നിങ്ങളെ ദൈവങ്ങളെന്നാണ് ദൈവം തന്നെ വിളിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചു ഇക്ര ദൈവങ്ങളെന്ന്. ഈ മഹത്തായ വിളി നാം തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് ദൈവത്തെ അകലെ നിന്ന് ഭയപ്പാടോടെ സംശയത്തോടെ നോക്കാനേ നിവൃത്തിയുള്ളൂ. നാഥന്റെ അടുത്തേക്ക് ഓടിയണയാനോ അവന് സ്നേഹത്തോടെ വാരിപ്പുണരാനോ നമുക്കൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൃതജ്ഞതാഗീതത്തോടെ തിരിച്ചെത്തിയ ആ സമരിയാക്കാരനോട് നാഥൻ പറഞ്ഞത്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. സോസോ എന്നാൽ സുഖം പ്രാപിച്ചു എന്നതിലേറെ രക്ഷിക്കപ്പെട്ടു എന്ന അർത്ഥമാണ് പേർന്നതെന്ന് മറക്കരുത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, മുറിവുണക്കി സൗഖ്യം നൽകി അവിടുന്ന് നിന്നെ നിത്യരക്ഷയിലേക്ക് ആനയിച്ചിരിക്കുന്നു. Thank you.